ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നേക്കുന്നത്. അത് ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയി ചോദിക്കണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു 8 മണിയായിട്ടാ തിരിച്ച് ഇവിടെ എത്തിയപ്പോൾ. ആ 8 മണി തൊട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവ ചേട്ടനും അമ്മയ്ക്കും ഡോക്ടറെ കാണാൻ പോകണം. ഒരു 8:30 9 മണിയായപ്പോൾ അവർ ഇറങ്ങി ഡോക്ടറെ കാണാനായിട്ട്. തൃശ്ശൂരാണ് ഡോക്ടറെ കാണിക്കണത്. അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ഞാനും മോളും തന്നെ ഉണ്ടായിരുന്നുള്ള ഉച്ച വരെ. അപ്പോൾ ആ കാര്യങ്ങളും പിന്നെ അവർ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ചേർത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് കാണാം കേട്ടോ. അവരുടെ ഡോക്ടറെ കാണാൻ പോവാണ്. ബാക്കിൽ ഇരിക്കുന്നത് ഞാനാണ് കേട്ടോ. അമ്മ അവിടെ പഠിക്ക് പോയി നിൽക്കുന്നുണ്ടാവും. മോൾക്ക് വണ്ടിയും ഇരുന്ന് പഠിക്ക് വരെ പോകണമെന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് പഠിക്ക് പോയി. അവർ പോയി, ഞങ്ങളപ്പം തിരിച്ചു വന്നു. ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കോഴികളില്ലാത്ത ഡേ ഇൻ മൈ ലൈഫ് ഇല്ല കേട്ടാ. ഇവിടെ കുറച്ച് കോഴിനെ വളർത്തുന്നുണ്ടെന്നറിയാലോ. അപ്പോൾ അവരുടെ വിശേഷങ്ങളൊന്നും ഇല്ലാത്ത ഡേ ഇൻ മൈ ലൈഫ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഭക്ഷണം തീറ്റ കൊടുത്ത് അവരഴിച്ചിട്ടു. വലയൊക്കെ ഉണ്ട്, വല ഉണ്ടെങ്കിലും കാര്യമൊന്നുമില്ല. അവർ എവിടെയെങ്കിലും ഒരു ഓട്ടം കണ്ടുപിടിച്ച് എല്ലാവരും പുറത്ത് തന്നെയാണ്. 3-4 കോഴി മാത്രമാണ് വലയുടെ ഉള്ളിലുണ്ടാവുള്ളൂ. അവർ പാവങ്ങളായിട്ടുള്ള കോഴികളാണ്. അപ്പോൾ അതെ, അവരുടെ പണികളൊക്കെ കഴിഞ്ഞ് കുഞ്ഞുമോൾക്ക് കുറുക്ക് കൊടുക്കണ പരിപാടിയിലാണ്. കാലത്ത് കുറുക്ക് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ചുണ്ട്. അപ്പോൾ അത് കഴുകി വയ്ക്കണം വൈകുന്നേരം. ബാക്കിൽ വീടുകളൊന്നും ഇല്ലാത്ത കാരണം വൈകുന്നേരം ഇരുന്ന് കഴുകൽ നടക്കില്ല, പേടിയാവും ചില നേരത്തിട്ടാ. അപ്പോൾ കാലത്ത് തന്നെയാണ് പരിപാടികൾ. പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ചോറൊക്കെ പുറത്തടുപ്പിലാണ് വെക്കണത് കേട്ടാ. അപ്പോൾ ചോറൊക്കെ വേവായിട്ടുണ്ട്, അത് ഊറ്റി വയ്ക്കണം. ഊറ്റി വയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അലക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട്. കുറച്ച് തുണികളുള്ളൂ, വൈകുന്നേരം കുളി കഴിയുമ്പോൾ അലക്കി കിട്ടും. അപ്പോൾ കുറച്ച് തുണികൾ ഇനിയുള്ളൂ. കുഞ്ഞു പെണ്ണിൻ്റെ വെള്ളത്തിൽ കളിച്ച് മാറുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അലക്കലോട് അലക്കലാണ്. കുറച്ച് തുണികളുള്ളതെന്നുണ്ടെങ്കിലും നല്ല വെയിലാണ്. അലക്കലിൻ്റെ അവിടെ കാലത്തേ തന്നെ വെയിൽ വരും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് തോരയിടാം. കുഞ്ഞുമോൾക്ക് ഒരു പുതിയൊരു കുട വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ 2 ദിവസം മുമ്പ്. അപ്പോൾ അവൾ എപ്പോഴും ആ കുടയുടെ കൂടിയാണ്. വെയിലാണെങ്കിലും മഴയാണെങ്കിലും അവൾക്ക് കുട വേണം കൂടെ. അപ്പോൾ കുറച്ച് നാളത്തേക്ക് അതിൻ്റെ ഒരു പുതുമയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അവളുടെ കുറേ വിശേഷങ്ങളും കഥകളും വർത്തമാനങ്ങളൊക്കെ കേട്ട് പണികൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അമ്മയും ചേട്ടനും പോണേക്കാട്ടി മുമ്പ് കുറച്ച് മീൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിട്ടാ. അരക്ക് കഴിഞ്ഞിട്ട് അത് നന്നാക്കി കറി വയ്ക്കാനുള്ള തിരക്കിലാണ്. അതിൻ്റെ ഇടയിൽ കുഞ്ഞുമോള് അതിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് കളിക്കണമൊക്കെ ഉണ്ടിട്ട് അവൾക്ക് ഇത്തിരി വെള്ളവും സോപ്പും ആയി കഴിഞ്ഞാൽ അവൾ അവിടെ ഇരുന്ന് കളിച്ചോളും. അപ്പോൾ അത് വിചാരിച്ച എപ്പോഴും കൊടുക്കലൊന്നും ഇല്ല കേട്ടോ. വല്ലാണ്ട് വാശിയൊക്കെ കുടിക്കുമ്പോൾ ഇത്തിരി കൊടുക്കുന്നല്ലാണ്ട് അങ്ങനെ എപ്പോഴും സോപ്പ് വെള്ളത്തിലൊന്നും കളിപ്പിക്കുകയൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ കോഴികളൊക്കെ പുറത്ത് തന്നെയാണ്. ഓരോരുത്തരൊക്കെ വന്ന് എത്തിച്ച് നോക്കി തുടങ്ങി. സാധാരണ കോഴികളൊക്കെ മീനിൻ്റെ വേസ്റ്റൊക്കെ കഴിക്കും, ഇവിടുത്തെ കോഴികളൊന്നും കഴിക്കില്ല. നമ്മളെന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ തിന്നുന്നല്ലാണ്ട് കൊത്തി പറക്കി തിന്നതൊന്നും കാണാനില്ല കേട്ടാ. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഔറ്റങ്ങളില്ലാത്ത അവറ്റങ്ങളെ ഒരു സുഖം തന്നെയല്ലേ അവരുടെ കളികളൊക്കെ കണ്ടിരിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ മീൻ നന്നാക്കലോട് നന്നാക്കലാണ്. അയിലാണ് കേട്ടോ വാങ്ങിച്ചത്. നന്നാക്കലൊക്കെ കഴിഞ്ഞ് നമുക്കിനി കറി വയ്ക്കാൻ പോവാം. ഇതാണ് കേട്ടോ എൻ്റെ അടുക്കള. ചെറിയൊരു അടുക്കളയാണ്, പഴയ വീടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ലൈറ്റ് കുറവും പിന്നെ മുഷ്ടിച്ചൊല്ലൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് കറിക്കുള്ള നാളികേരം ചിരണ്ട കേട്ടോ. നാളികേരം ചിരണ്ട അവൾ കണ്ടില്ല. കണ്ടു എന്നുണ്ടെങ്കിൽ ഇപ്പം അടുത്ത് വന്നിരുന്നാനെ ഭൂരിഭാഗം അവൾ തിന്ന് കഴിച്ചാനെ. അപ്പോൾ നാളികേരം ചിരണ്ടലൊക്കെ കഴിഞ്ഞ് അടിക്കുക മിക്സിയിൽ, അത് അടിച്ചെടുക്കണം. പിന്നെ അതിൽ പിഴിഞ്ഞൊഴിക്കലും കാര്യങ്ങളൊക്കെയാണ്. മീൻകറിയുടെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ആരോടും പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. എല്ലാവർക്കും അറിയണ കാര്യമാണ് മീൻകറി. സാധാരണമായിട്ട് പാല് പിഴിഞ്ഞ് മീൻകറി വയ്ക്കുന്നത് എങ്ങനെയാണ് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്നത്തെ കറി മീൻകറിയും പിന്നെ മീൻ വറുത്തതാണ്. മീൻ വറുത്തതിൽ ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രം തന്നെയാണ് ചേർക്കണുള്ളൂ, അല്ലെങ്കിൽ ചതച്ചിടും. പിന്നെ കുറച്ച് കുരുമുളകിടും. അതാണ് ഞങ്ങളുടെ മീൻ വറുക്കലിൻ്റെ മസാല കേട്ടോ. മീൻ വറുക്കണയിൽ കുറച്ച് ചിക്കൻ മസാലയുടെ കുറച്ചൊരു നുള്ളിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റാണ് കേട്ടോ. അത് ഞങ്ങൾ ഇടയ്ക്കിട്ട് വറക്കാറുണ്ട്. അതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് മീൻകറിയും മീൻ വറുക്കലും നടത്താം. മീനിൻ്റെ മസാല ഒക്കെ പുരട്ടി വെച്ചൊരു 3-4 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് നേരമൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കുക, അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും മതി. ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിലും നന്നായിട്ട് അതിൻ്റെ ഉപ്പും മുളകൊക്കെ മീനിൽ കയറി പിടിക്കൂട്ടുക. അയിലായ കാരണം മസാല പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് നേരം മസാലയൊക്കെ പറ്റി കുറച്ച് നേരം വയ്ക്കുക. മീൻകറി അവിടെ തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ ഞാൻ മീൻ വറുത്തതും വെച്ചു.
അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കുളിയും കുഞ്ഞുമോളെ കുളിപ്പിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം ചെറിയ ചെറിയ ജോലികൾ അവിടെ കഴിഞ്ഞിട്ടുണ്ടാകത്ത് ലൈറ്റില്ലാത്ത അങ്ങനെ അടിച്ചു വരെ തുടക്കില്ല, അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. നമ്മുടെ മീൻകറിയൊക്കെ പാകമായിട്ടുണ്ട്. ഇനി എനിക്ക് കാച്ചി വയ്ക്കണം കേട്ടോ. ഉള്ളിയൊക്കെ മൂപ്പിച്ച് വേപ്പിലൊക്കെ ഇട്ട് മീൻകറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കാച്ചി ഒഴിക്കുകയും ചെയ്തു. മീനൊക്കെ അവിടെ പാകമായിട്ട് വരണുള്ളൂ. അതിൻ്റെ ഇടയിൽ കുഞ്ഞുമോളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ റെഡി വന്നപ്പോൾ ഞാൻ പതുക്കേണ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അമ്മ ഭയങ്കര സ്പീഡാണ് കേട്ടോ, അമ്മയ്ക്ക് പണികളൊക്കെ ഇനി വേഗം റെഡി കുത്തിയിരിക്കണം. അപ്പോൾ ഞാൻ പതുക്കേനെ കഴിയുള്ളൂ, അതുപോലെ തന്നെ കാര്യങ്ങൾ പതുക്കേനെ ഇനി നടക്കുള്ളൂ. അപ്പോഴേക്കും അമ്മയും ചേട്ടനൊക്കെ വന്നു. ഇപ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അമ്മ ഇപ്പോൾ ഉണങ്ങിയ തുണികളൊക്കെ എടുക്കണം. നല്ല വെയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഉണങ്ങാൻ കുറേ തുണികൾ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതിന് മുമ്പത്തെ ദിവസമൊക്കെ മഴ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാ തുണികളും ഉണങ്ങി കിട്ടി, അതൊക്കെ മടക്കി എടുക്കലാണ് അമ്മയുടെ പരിപാടി. ഉച്ച തിരിഞ്ഞ് ചായക്ക് അങ്ങനെ പ്രത്യേകിച്ച് വേണമെന്നുള്ള നിർബന്ധമൊന്നും ഇല്ല കേട്ടാ. എന്നാലും ഞങ്ങളൊരു കുഞ്ഞ് ഉപ്പുമാവ് ഉണ്ടാക്കി, റവ ഇരിക്കുന്നുണ്ടായിരുന്നു ഓണത്തിന്, ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. ഉണ്ണിയപ്പമൊന്നും ഉണ്ടാക്കിയില്ല, എന്നാലും റവ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാം. കട്ടൻ കാപ്പിയും ഉപ്പുമാവാണ് വൈകുന്നേരം ചായക്കുള്ളത് കേട്ടാ. ഞാൻ പിന്നെ കുറച്ച് പെയിൻറ്റുകളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഫോണിലൊക്കെ ബോട്ടിൽ ആട്ടമൊക്കെ ചെയ്യണം കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം ഞാനൊന്ന് ചെയ്തു നോക്കിയാലോ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പന്നലുകൾ ഉണക്കാമെന്ന് വിചാരിച്ചു, അത് മുട്ടിക്കാനൊക്കെ. അപ്പോൾ അത് വറക്കാൻ പോയിട്ടുണ്ടായിരുന്നു കാലത്ത്, അതൊക്കെ ഉണക്കാൻ വയ്ക്കണമായിരുന്നു. അപ്പോൾ അതേ പുസ്തകത്തിൻ്റെ ഇടയിൽ അതിങ്ങനെ വെച്ച് എല്ലാം മറത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ ഉണങ്ങി കിട്ടും കേട്ടാ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ പരിപാടി ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കുളിക്കാൻ വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. മുറ്റടിക്കലാണ്, പിന്നെ പാത്രം കഴുകൽ, അടിക്കൽ, തുടക്കൽ ഒക്കെ അതിൻ്റേതായ രീതിയിലൊക്കെ വേഗം വേഗം നടന്നു കേട്ടാ. അകത്തെ പണികൾ എനിക്ക് കാണിക്കാൻ താല്പര്യം. അവിടെ തീരെ ലൈറ്റില്ല, ജനലകളൊന്നും ഇല്ല അധികം വീടിനെ. അപ്പോൾ തീരെ ലൈറ്റ് ഇല്ലാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ഷൂട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ ഞാൻ പുറം പണികളൊക്കെ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നല്ല വെയിലുണ്ടായിരുന്നു, ചവറുകൾ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ഓണത്തിന് അതൊക്കെ കത്തിച്ചതാണ്, എന്നാലും ഉണങ്ങിയ ചവറുകൾ അപ്പം കത്തിക്കണം എന്നാണ്. ഇപ്പോൾ കത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ മഴ പെയ്തൊക്കെ ആകെ ചീഞ്ഞ് വെടുപ്പ് കേടാവും. പിന്നെ കാലത്ത് ഉണങ്ങി കിട്ടിയ തുണികൾ കസേരയിൽ കൊണ്ടിട്ടേക്കായിരുന്നു, അതൊക്കെ ഇനി മടക്കി ഒതുക്കി അതാത് സ്ഥാനത്ത് കൊണ്ടുവയ്ക്കണം. കൂടുതലും കുഞ്ഞുമോളുടെ തുണികളാണ് കേട്ടാ, കുഞ്ഞു ട്രൗസറുകളാണ് കൂടുതലും കഴുകിയിട്ടേക്കണത്. പിന്നെ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഉടുപ്പുകളും കാര്യങ്ങളൊക്കെ കഴുകിയുണ്ടായി. അതൊക്കെ മടക്കി ഒതുക്കി അതാത് സ്ഥലത്ത് വെച്ചു. പിന്നെ ഞങ്ങൾ വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ചു. പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും കിടന്നു. ഇതാണ് ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ്. കൂടുതലൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യം ഞാൻ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് സ്പെഷ്യൽ പണികളൊന്നും ഇല്ല. സാധാരണ ഒരു മടി പിടിച്ചിരിക്കുന്ന ദിവസം തന്നെയായിരുന്നു കേട്ടെന്ന്. പിന്നെ അമ്മയും ചേട്ടനും കൂടി ഇല്ലാത്ത ഉച്ചവരില്ലാത്ത കാരണം കുഞ്ഞുമോൾക്ക് എപ്പോഴും ഫോണിൽ പാട്ടൊക്കെ വേണം. അത് കാരണം എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല, പിന്നെ തോന്നിയില്ല. അതാണ് ഡേ ഇൻ മൈ ലൈഫ്. എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങൾ ഇഷ്ടമായോ? ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.